ശ്രീ യുവരാജ് ഗോകുൽ, ഇതൊരു പരീക്ഷണമാണല്ലോ. ഈ പരീക്ഷണം നേരത്തെയും കണ്ടതാണ്. 2019 ഇലക്ഷനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ടുണ്ട് കേരളത്തിൽ. അതിനു മുൻപുള്ള ഇലക്ഷനിലും നമ്മൾ കണ്ടതാണ്. 2014 പ്രധാനമന്ത്രി വന്നിരുന്നു. അപ്പോൾ തിരുവനന്തപുരമായിരുന്നു കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ തൃശൂർ എന്നുള്ള മണ്ഡലം ഇങ്ങ് എടുത്തിരിക്കുകയാണ് ആ BJP. അതിനുവേണ്ടിയാണല്ലോ പ്രധാനമന്ത്രിയുടെ ഈ പര്യടനങ്ങൾ അത്രയും നടക്കുന്നത്. ഒരു മാസം തന്നെ 2 തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത്. മഞ്ജുഷ, ഞാൻ ഇതിനകത്ത് 2 തരത്തിൽ ഉത്തരം പറയാം. ഒന്ന്, ഞാനൊരു BJP സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ, അതിലുപരി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, പണ്ട് BJP സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൽ BJP ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നു തിരുവനന്തപുരത്ത്, ബാക്കി 19 BJP ഇല്ല എന്ന തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു 2014 നടന്നുകൊണ്ടിരുന്നത്. 2019 എത്തിയപ്പോഴേക്കും കുറച്ചുകൂടിയും സാധ്യതകളൊക്കെ മാറി. ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ ഭരണം, ഇതെല്ലാം മുൻനിർത്തി തന്നെ ഫൈറ്റ് ചെയ്യുകയും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ആ മത്സരം വ്യാപിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പ്രചരണത്തിൻ്റെ എപ്പോഴും ഫോക്കസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി തിരുവനന്തപുരം ബേസ് ചെയ്ത് മാത്രമായിരുന്നു. അപ്പോൾ ഈ പരസ്പരം വോട്ട് മറിക്കുക, ഒരു മണ്ഡലത്തിൽ മാത്രം BJPയെ തോൽപ്പിക്കുക എന്നൊക്കെ ഉള്ള സ്ട്രാറ്റജിയിലേക്ക് ഇടത് വലത് മുന്നണികൾക്ക് പോവുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ അവരുടെ കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്കാണ് സാധനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം പാൻ കേരള ലെവലിൽ തന്നെ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് ഒന്ന്. ഇനി 2, അതിനകത്ത് BJP എന്നുള്ള നിലയിൽ ഞാനൊരു കൃത്യമായിട്ടൊരു കാര്യം പറയാം. അതായത്, ഇത് വോട്ട് സീറ്റായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഇത് ജനക്കൂട്ടം വോട്ടായി മാറുമോ, വോട്ട് സീറ്റായി മാറുമോ എന്നുള്ളതാണ്. കേരളം പോലെ രാഷ്ട്രീയമായി കൃത്യമായി അടിത്തറയുള്ളൊരു സംസ്ഥാനം, അടിത്തറയുള്ളൊരു സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു ചായക്കടയിൽ ചെന്നിരുന്നാലും, ഇവിടെ നമ്മളൊരു ബാർബർ ഷോപ്പിൽ ചെന്നിരുന്നാലും, ഇവിടെ നമ്മൾ തൊഴിലുറപ്പുകാരുടെ ഇടയിലേക്ക് ചെന്നിരുന്നാലും, വ്യക്തമായി രാഷ്ട്രീയം പറയുന്ന ആൾക്കാരാണ്. നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നാൽ പോലും കൂട്ടം കൂടുന്ന ജനങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ജനങ്ങളാണുള്ളത്. ആ രാഷ്ട്രീയം പറയുന്ന ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു മുഖമുണ്ടാകണം, നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകണം, നമുക്ക് അവരുടെ മുന്നിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വികസനത്തിൽ ഊന്നി ഉൾപ്പെടെയുള്ള അജണ്ടകൾ ഉണ്ടാകണം. ആ അജണ്ടകളിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് ഈ പറയുന്ന ജനക്കൂട്ടം വോട്ടായും വോട്ട് സീറ്റായിട്ടും മാറുക എന്ന് പറയുന്ന പ്രോസസ്. 2019 ഇതേ രീതിയിൽ തന്നെ ഒരു മുഖത്തെ അവതരിപ്പിക്കുവാനുള്ള ശ്രമം നടന്നിരുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. 5 വർഷത്തെ ആ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു ഈ വികസനം എന്ന രീതിയിലും അവതരിപ്പിച്ചത്. 2019 യഥാർത്ഥത്തിൽ അന്നത്തെ കേരളം ചർച്ച ചെയ്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇഷ്യൂകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മേൽക്കൈ കിട്ടേണ്ടത് ആർക്കായിരുന്നു? BJPക്ക് ആയിരുന്നു. കാരണം BJP കൊണ്ടുവന്ന അജണ്ടകളാണ് അന്ന് ചർച്ച ചെയ്തതും അതിന്റെ ഗുണഭോക്താക്കളായിട്ട് UDF വന്നതും. ഇല്ലേ, അങ്ങനെ BJPക്ക് തിരിച്ചടി കിട്ടുകയാണ് കേരളത്തിൽ. അതാണ് ഈ രാഷ്ട്രീയം ശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ഓരോരുത്തരും എന്നുള്ള താങ്കളുടെ ഈ വിലയിരുത്തലുണ്ടല്ലോ, അത് ശരിയുമാണ്. അതാണോ BJPക്ക് ഇങ്ങനെ തിരിച്ചടിയാവുന്നത്? 2014 നിന്ന് 2019 എത്തുമ്പോൾ BJP മുൻപിലേക്ക് പോയോ പുറകിലേക്ക് പോയോ എന്നുള്ളൊരു വിലയിരുത്തൽ സത്യസന്ധമായി നടത്തിക്കഴിഞ്ഞാൽ 50% വോട്ടാണ് BJPക്ക് 2014 താരതമ്യം ചെയ്യുമ്പോൾ 2019 വർദ്ധിച്ചിരിക്കുന്നത്. അതിൽ തൃശ്ശൂരും 300,000 വോട്ടിലേക്ക് വന്നു. ആലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിൽ പോലും നമ്മൾ 200,000 വോട്ടിന് അടുത്തേക്ക് വന്നു. എറണാകുളം പോലെ BJP സ്വതവേ ദുർബലമായ ഒരു മണ്ഡലത്തിൽ പോലും 150,000 വോട്ടിലേക്ക് വന്നു. ഏതാണ്ട് 70-80% മണ്ഡലങ്ങളിലും 100,000 വോട്ടിന് മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2019 വളർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെ നിന്ന് ഈ ബേസിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ മോഹൻ വർഗീസിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നുവല്ലോ, മറ്റു വിഭാഗങ്ങൾക്കിടയിലേക്ക്, അതാണ് ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ BJP അട്രാക്ട് ചെയ്യുവാൻ നടത്തുന്ന ശ്രമം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതിന്റെ ഒരു പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മുമ്പും ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ഞാൻ പ്രോപ്പറായിട്ട് വരാം. നിങ്ങൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാവും, നരേന്ദ്രമോദിജി ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണെന്ന് പറയാം. അദ്ദേഹം ഇപ്പോൾ വരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ലക്ഷദ്വീപിലുണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് പോലും പൊങ്കലിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും അദ്ദേഹം അത് അവിടെ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2019 നിന്ന് 2024 എത്തുമ്പോൾ അദ്ദേഹം ഇപ്പോൾ നോർത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം വലുതായിട്ട് കൺസേൺഡ് അല്ല. എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് അറിയാം അവിടെ താൻ ഉറച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം. പക്ഷെ അദ്ദേഹം അല്ല എന്ന് പറയുമ്പോൾ
ഈ സീറ്റുകൾ കുറയും എന്നുള്ള ഒരു ആശങ്ക കൂടി അതിൽ പ്രതിഫലിക്കും. ഞാൻ ചിന്തിക്കുക, അല്ല സീറ്റ് എവിടെയാണ് കുറയുക മഞ്ജുഷ? എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല സീറ്റ് എവിടെയാണ് കുറയാൻ പോകുന്നതെന്ന്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. 2019 രീതിയല്ല ഇപ്പോൾ തന്നെ 2019 സീറ്റ്സ് ഇറങ്ങി വെച്ച് നോക്കുമ്പോൾ മഞ്ജുഷ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയോ വിടാതെ വീഴ്ചയ്ക്ക് തയ്യാറാവുകയോ അവിടെ വീഴ്ച മാത്രമേ ഉറപ്പുള്ളൂ. മഞ്ജുഷ നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സീറ്റുകൾ പോലും ഇത്തവണ ഉണ്ടാവില്ല. ഇത്തവണ അവർക്ക് പ്രതിപക്ഷ നേതാവിനെ കണ്ടിന്യൂ തോട്ടെ. കാരണം മഞ്ജുഷ ഈ ഇന്ത്യ മുന്നണി എന്നൊക്കെ നിങ്ങൾ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ ദുർബലമാണ് എന്നാണ് എന്റെ നിരീക്ഷണം. കാരണം ഞാൻ പറയാം. കാരണം ഉത്തർപ്രദേശ് ആയിരുന്നു BJP ഏറ്റവും അധികം സീറ്റുകൾ നൽകിയിരുന്ന ഒരു സംസ്ഥാനം. ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ ഒരുമിച്ച് വരികയും BJP അവിടെ നേരിടുകയും BJPക്ക് ഇത്തവണ അവിടെ സീറ്റുകൾ ഗണ്യമായി കുറയ്ക്കും. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 50% 70% താഴേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് രണ്ട് പാർട്ടികൾ ഒരുമിച്ച് വന്ന് മത്സരിച്ചതാണ്. ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ തവണ BJP ജയിച്ചു. ഇത്തവണ ഉത്തർപ്രദേശിൽ BJPക്ക് അങ്ങനെ ഒരു ചലഞ്ച് പോലും ഇല്ലാന്ന്. 80 സീറ്റുകൾ മുൻപിലേക്ക് കിടക്കുകയാണ്, ഒരു ചലഞ്ച് പോലും ഇല്ലാതെ മുൻപിലേക്ക്. പിന്നെ എവിടെയാണ് ഈ മുന്നണി നിലനിൽക്കുന്നത്? JDUമായിട്ട് ഇതുവരെയും അവർക്ക് പ്രോപ്പറായിട്ടൊരു ധാരണയിൽ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു മുന്നണി സ്വഭാവം ഇന്നിട്ട് കാണിക്കുന്ന കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി. റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഒരുപാട് കുറവായിട്ടുണ്ട്. സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കാൻ തയ്യാറാകുന്നത്. അപ്പൊ ഈ ബീഹാറിൽ മാത്രം നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇവരൊരു മുന്നണി സംവിധാനം ചലിപ്പിക്കുക? മാത്രമല്ല ബീഹാറിൽ കഴിഞ്ഞ തവണ 18 സീറ്റുകളിൽ മാത്രമാണ് BJP മത്സരിച്ചിരിക്കുന്നത്. ഇത്തവണ അങ്ങനെയല്ല. BJP സംബന്ധിച്ചിടത്തോളം 30-ൽ അധികം സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ബീഹാറിൽ. താങ്കളുടെ വിശ്വാസം